ശംഭോ മഹാദേവ, നമ്മുടെ കൊച്ചി കത്താൻ തുടങ്ങിട്ട് 10 ദിവസമായി. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ അവരവരുടെ ഭാര്യമാരും മക്കളും എന്നിട്ടും പശുവിനെ കറക്കണം ഡ്രൈവറൊക്കെ ആയിട്ട് ദുബായ് സിംഗപ്പൂരൊക്കെയാണ്. ഇപ്പൊ കേരളം ഭരിക്കണ ഇപ്പൊ മരുമകന്മാരാണല്ലോ. എന്തൊരു അവസ്ഥ നോക്കി. ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഈ പിണറായി വിജയനും പുള്ളിയുടെ സർക്കാരും കൂടി വിദേശ രാജ്യത്ത് പോയിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഗവേഷണം നടത്താൻ വേണ്ടി. എന്ത് ഗവേഷണമാണ് അവർ ഇവിടെ കൊണ്ടുവന്നേക്കണെന്ന് എനിക്കറിഞ്ഞോ. നിങ്ങളെ ഒരു കാര്യം മനസ്സിൽ സങ്കല്പിക്കുക കേട്ടോ, ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. അതായത് യു എസിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലൊക്കെ വേസ്റ്റ് എങ്ങനെ മാനുഫാക്ചറിങ് യൂസ് ചെയ്യുന്നത്, അതായത് വേസ്റ്റ് എങ്ങനെ അവർ കൺട്രോൾ ചെയ്യുന്നത്, അതിവിടെ ആ സിസ്റ്റം ആ റോബോട്ട്സും മെഷീൻസും മൊത്തം ഇവിടെ കൊണ്ടുവരട്ടെ എന്ന് സങ്കല്പിക്കും. അത് നടക്കൂല, ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക. ഒരു 100 കോടിയാണ് ഇതിന്റെ ചെലവെന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. 50 കോടി പാർട്ടിക്കാരിക്ക് കൊടുക്കണം, 50 കോടി ട്രേഡ് യൂണിയൻകാരിക്ക് കൊടുക്കണം, പിന്നെ 50 കോടി ഗവൺമെന്റിന് കൊടുക്കണം. അതായത് പ്രൊട്ടസ്റ്റൊന്നും ചെയ്യേണ്ട, അതായത് ഇവന്മാര് എന്ത് തുടങ്ങിയാലും വരുമല്ല അപ്പോഴും ഇംഗുല അബ്സിന്താബ എന്നൊക്കെ പറഞ്ഞ് എന്തൊരു അവസ്ഥ. അഴിമതി ഇല്ലാത്ത ഏതെങ്കിലും ഒരു മേഖല ഉണ്ടോ കേരളത്തിൽ? ഇപ്പൊ കുറച്ച് സെലിബ്രിറ്റീസ് തുറന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി മോഹൻലാലും വേണം ഇതിനെ കുറിച്ച് സംസാരിക്കണം. അവന്മാര് വന്നാൽ മാത്രമേ ഇതിലൊരു കാര്യം ഉണ്ടാവും. കാരണം രാഷ്ട്രീയക്കാരെല്ലാം മുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ തീയിൽ കത്ത് പിടിച്ചപ്പോൾ അവന്മാർ ഇംഗുല വിളിച്ചിട്ടുണ്ടായി, ഇപ്പൊ ഒരുത്തരം കാണാനില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ സഖാക്കന്മാർക്കൊന്നും പറയാൻ ഒറ്റർത്തും വിലയില്ല. സഖാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പണ്ടാർ കല്യാണം. അടുത്തൊരു 20 കൊല്ലത്തേക്ക് ഈ ഒരു പാർട്ടിന് അധികാരത്തിൽ കയറ്റലായിട്ട് നിങ്ങൾ ഇതെന്റെ ഒരു അപേക്ഷയാണ്. എന്താണല്ലേ ആ മെഷീൻ ഇവിടെ കൊണ്ടുവന്നാൽ പോലെ ഒന്നും വർക്ക് ചെയ്യാനില്ല, അതാണ് മെയിൻ കുഴപ്പം. എത്ര കോടികൾ അഴിമതിയാണ് നടന്നേക്കണെന്ന് നോക്കി. എന്തൊരു അവസ്ഥയാണ്! നമ്മളിത് ആരോട് പറയാനാണ്, ആര് കേൾക്കാൻ? മമ്മൂട്ടി മോഹൻലാൽ വന്നു, കാരണം അവന്മാര് വന്നാൽ മാത്രമേ ഇതിലൊരു ഇതുണ്ടാവുള്ളൂ. കാരണം കൂടുതൽ ആർക്കാലും അവന്മാരെ ഫോളോ ചെയ്യണ്ടല്ലോ. അവന്മാര് വന്നു, പക്ഷെ അവന്മാര് വരൂല. അവന്മാര് വേറെ ബംഗ്ലാവിലൊക്കെ പോകും, അതായത് ദുബായിലും ചെന്നൈയിലും മുംബൈയിലും അവിടെ ഒക്കെ വീടുകളുണ്ടല്ലോ. അവന്മാരങ്ങോട്ട് പറഞ്ഞു, ആ നമ്മുടെ കൊച്ചിക്കാരുടെ ഒക്കെ വിധി, അല്ലാണ്ട് എന്തു പറയാം.